കെ.ബി. തോമസ് പണി തുടങ്ങി. ഡൽഹിയിൽ വെറുതെ കറങ്ങി നടന്ന ആനുകൂല്യം പറ്റുകയാണെന്ന് ഇനി ആരും പറയില്ല. കേരളത്തിൽ ദേശീയപാത വികസനത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള മുഴുവൻ തുകയും കേന്ദ്രത്തെ കൊണ്ട് ചെലവാക്കിപ്പിക്കാൻ കെ.ബി. തോമസ് വിചാരിച്ചപ്പോൾ നടന്നു. കെ.ബി. തോമസ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിയാലോചന നടത്തിയാണ് ഇത് അംഗീകരിപ്പിച്ചത്. കെ.ബി. തോമസ് മന്ത്രി ഗഡ്കരിയും തമ്മിൽ നടത്തിയ നിരന്തരമായ ചർച്ചയുടെ ഫലമായാണ് ഇങ്ങനെയൊരു തീരുമാനം ഗഡ്കരി തന്നെ അറിയിച്ചത്. കെ.വി. തോമസ് ഗഡ്കരിയുമായി പലതവണ ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ദേശീയപാത ഭൂമി ഏറ്റെടുക്കലിൽ കേരളം പണം നൽകിയിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനുള്ള ചെലവിൽ കേരളത്തിൻ്റെ വിഹിതമായ 25% ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അത് കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കെ.വി. തോമസുമായുള്ള ചർച്ചയിൽ കേന്ദ്രം പച്ചക്കൊടി കാട്ടിയത്. കഴിഞ്ഞ പ്രളയത്തിൽ സംസ്ഥാനത്തെ ദേശീയപാതയ്ക്കുണ്ടായ കേടുപാടുകൾ മൂലമുള്ള 83 കോടി രൂപയുടെ നഷ്ടം കേന്ദ്രം നികത്തും. ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസ്ഥാനത്തിന് ഈ തുക കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴക്കൂട്ടം ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം പഴയകട മുതൽ കുളത്തൂർ വരെയുള്ള മേൽപ്പാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ദേശീയപാതയിൽ രാമനാട്ടുകര വെങ്ങളം മേൽപ്പാത നിർമ്മിക്കുന്നതിനോട് കേന്ദ്രം അനുകൂലമാണ്. കണ്ണൂർ ഹാജിമുട്ടയിലെ ടോൾ പ്ലാസ വയക്കര വയലിലേക്ക് മാറ്റി സ്ഥാപിക്കുക, സർവീസ് റോഡ് നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ വെള്ളൂർ ബാങ്ക് പരിസരത്ത് അടിപ്പാത നിർമ്മിക്കാൻ നടപടിയെടുക്കും. വടകര മുനിസിപ്പാലിറ്റിയിൽ മേൽപ്പാത വേണമെന്ന ആവശ്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ദേശീയപാത വികസനത്തിൽ കേരളം കുതിപ്പിന് ഒരുങ്ങുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാത നിർമ്മാണം പല ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. അതുപോലെ എയിംസും ഹൈക്കോടതിയുടെ തിരുവനന്തപുരത്തെ ബെഞ്ചും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ കേരളം വച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും അധിക സാമ്പത്തിക സഹായവും അനിവാര്യമാണ്. BJP യുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന കെ.വി. തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനുമാണ്. ഈ ബന്ധങ്ങളിലൂടെ കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾ അംഗീകരിച്ചെടുക്കുമെന്നതാണ് പിണറായി സർക്കാരിൻ്റെ പ്രതീക്ഷ.